എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്കറിയാം, വൈദ്യുതി ചാർജ് ഗണ്യമായിട്ടാണ് ഈ അടുത്തായിട്ട് വർദ്ധിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഇന്ധന സെസ് കുറെ കാലമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വരും മാസങ്ങളിലും അത് കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ പല ആളുകൾക്കും 1000-ത്തിനും 2000-ത്തിനും മുകളിലൊക്കെ കറണ്ട് ബില്ല് വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ബില്ല് കുറയ്ക്കുന്നത് ഒരു അനിവാര്യ ഘടകമാണ്. പല ആളുകളുടെയും അല്ലെങ്കിൽ കുടുംബങ്ങളുടെയും അശ്രദ്ധ കൊണ്ടാണ് വൈദ്യുതി ബില്ല് ഗണ്യമായിട്ട് കൂടി പോകുന്നത്. ഒരു യൂണിറ്റ് എങ്കിൽ ഒരു യൂണിറ്റ് കുറയ്ക്കുകയാണ് എങ്കിൽ ചെറിയ കുറവല്ല നമുക്ക് വൈദ്യുതി ബില്ലിൽ ഉണ്ടാവുക. ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, വൈദ്യുതി ബില്ല് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സോളാർ സ്ഥാപിക്കാം, സോളാർ സബ്സിഡി ഒക്കെ സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ അതൊന്നും വെക്കാതെ തന്നെ വൈദ്യുതി ബില്ലിൽ ക്രമീകരണം നടത്താവുന്നതാണ്. വലിയ തുക വരുന്ന ആളുകളുടെയല്ല, ഗാർഹിക ഉപയോഗം ചെറിയ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഒരു മാജിക്കും കൊണ്ടല്ല വൈദ്യുതി ബില്ല് കുറയ്ക്കുന്നത്. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വൈദ്യുതി ബില്ല് നിങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയും. അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സപ്പിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നിലവിൽ ഒരു ഗാർഹിക ഉപയോഗത്തിന് വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗത്തിനുള്ള വൈദ്യുതി ബില്ല് വരുന്നത് ഇങ്ങനെയാണ്. അതായത് 40 യൂണിറ്റ് വരെ 1 രൂപ 50 പൈസ, 41 മുതൽ 50 യൂണിറ്റ് വരെയാണെങ്കിൽ 3 രൂപ 15 പൈസ, 51 മുതൽ 100 യൂണിറ്റ് വരെയാണെങ്കിൽ 7 രൂപ 70 പൈസ, 1 മുതൽ 150 യൂണിറ്റ് വരെയാണെങ്കിൽ 4 രൂപ 80 പൈസ, 151 മുതൽ 200 യൂണിറ്റ് വരെയാണെങ്കിൽ 6 രൂപ 40 പൈസ, അതിലും മുകളിൽ ഇനി 201 മുതൽ 250 വരെയാണെങ്കിൽ 7 രൂപ 60 പൈസ. ഈ ഒരു രീതിയിലായിരിക്കും കറണ്ട് ചാർജുകൾ വരിക. അപ്പോൾ ഇതൊക്കെ ഓരോ യൂണിറ്റിനും 40 വരെയുള്ള യൂണിറ്റിന് ഒരു ചാർജ്, 50 വരെയുള്ള ഒരു യൂണിറ്റിന് ഒരു ചാർജ്, ആ ഒരു രീതിയിലായിരിക്കും. ഇനി 251 മുകളിലുള്ളതാണെങ്കിൽ എല്ലാ യൂണിറ്റിനും ഒരു ഫിക്സ്ഡ് ചാർജ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 250 താഴെ എത്തിച്ചാൽ 1000-ത്തിൻ്റെ താഴെയായിട്ട് എത്തിക്കാൻ കഴിയും. അതിന് മുകളിൽ കൂടുകയാണെങ്കിൽ വലിയ ഭീമമായിട്ടുള്ള തുക നമുക്ക് കറണ്ട് ബില്ലായിട്ട് വരുന്നതാണ്. ഇതിന് പുറമെ ഫിക്സ്ഡ് ചാർജ്, മീറ്റർ ചാർജ്, അതുപോലെ തന്നെ മറ്റ് ചാർജുകൾ എല്ലാം കൂടിയിട്ടായിരിക്കും വൈദ്യുതി ബില്ല് വരിക. 2 മാസത്തിലാണ് നമുക്ക് വൈദ്യുതി ബില്ല് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ, ഇനി വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് വീടുകളിൽ ചെയ്യുന്ന സബ്സിഡിയോട് കൂടിയിട്ട് നമുക്ക് വൈദ്യുതി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ്, അതുപോലെ തന്നെ ഹെയർ ഡ്രയർ. നമ്മൾ മുടിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ, അത് ഏകദേശം വെച്ചാൽ 1 യൂണിറ്റ് ചിലവാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാട്ടർ ഹീറ്ററുകൾ, അതുപോലെ തന്നെ AC, ഓവൻ, ഇസ്തിരിപ്പെട്ടി, അതുപോലെ കറണ്ട് ഉപയോഗിച്ചുള്ള പാചകം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു കൃത്യ സമയം വെക്കുക. ഏറ്റവും കൂടുതൽ പീക്ക് സമയങ്ങളിൽ, അതായത് വൈകുന്നേരത്ത് 5 മണി മുതൽ രാത്രി 10:30 വരെ ഈ ഒരു സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക, മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അത് വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ സഹായിക്കും. ഇനി പഴയ ഉപകരണങ്ങൾ, നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് മുമ്പുള്ള ഉപകരണങ്ങളായിരിക്കും പഴയത്. ഏറ്റവും കൂടുതൽ എല്ലാ സീലിംഗ് ഫാനും ആണ്, എല്ലാ ഫാനുകളും എല്ലാ സീലിംഗ് ഫാനുകളൊക്കെ മാറ്റിയിട്ട് BLDC സീലിംഗ് ഫാൻ ആക്കുകയാണെങ്കിൽ വൻ തോതിലുള്ള വൈദ്യുതി കുറയ്ക്കാൻ കഴിയും. കൺട്രോളിനൊക്കെയുള്ള വളരെ സൗകര്യപ്രദമായിട്ടുള്ള വളരെ ഭംഗിയുള്ള ഫാനുകളാണ്. കുറച്ച് പണം ചിലവാകും, പക്ഷേ വൈദ്യുതി ബില്ല് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും. ഒരു 4 മാസത്തെ വൈദ്യുതി ബില്ല് ലാഭിച്ചാൽ തന്നെ ഈ ഫാനിൻ്റെ വില മുതലാകുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫാനുകളിലേക്ക് മാറുക. സാധാ പഴയ സീലിംഗ് ഫാനുകൾ ഒഴിവാക്കിയാണ് വൻ തോതിലുള്ള ഈ ഒരു വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ പഴയ CFL ലാബുകളും, അതുപോലെ തന്നെ പഴയ ബൾബുകളൊക്കെ മാറ്റിയിട്ട് മുഴുവൻ LEDയിലേക്കും LED ബൾബുകളിലേക്കും LED ട്യൂബുകളിലേക്കും മാറുക. പകൽ സമയത്തെ കാറ്റും വെളിച്ചവും പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വാട്ടർ പമ്പ് പഴയതാണെങ്കിൽ തോതിൽ കറണ്ട് ചിലവാകുന്നതാണ്. ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഉപകരണങ്ങൾ വാങ്ങുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രിഡ്ജ്, AC ഇവയൊക്കെ വാങ്ങുന്ന സമയത്ത് BEE സ്റ്റാർ വാല്യൂ നോക്കിയിട്ട് വാങ്ങുക.
ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാറുള്ള സാധനം തന്നെ വാങ്ങുകയാണെങ്കിൽ അതിന് വൈദ്യുതി വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടി വി പോലുള്ള ഉപകരണങ്ങളൊക്കെ ഓഫാക്കി പോകുമ്പോൾ ഈ പ്ലഗ് കൂടി ഒന്ന് ഊരിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ കൂടുതൽ വൈദ്യുതി ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും. അതങ്ങനെ കുത്തിവെക്കുന്ന സമയത്ത് ഏകദേശം 0.5 വാട്ട് വരെ വൈദ്യുതി നഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഉപകരണങ്ങളെയും വൈദ്യുതി ഉപയോഗിച്ച ശേഷം മാക്സിമം ആ പ്ലഗ് പോയിന്റിൽ, പവർ പോയിന്റിൽ തന്നെ ഓഫ് ചെയ്യുക. മാക്സിമം സ്വിച്ചിൻ്റെ ആ ഒരു പ്ലഗ് വലിച്ചു ഊരിയിടാനും വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. സാരമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതി വൻതോതിൽ കുറയ്ക്കാൻ കഴിയും. മൊബൈൽ ചാർജറൊക്കെ വെറുതെ കുത്തി ഓണാക്കിയിട്ടുണ്ടാകും, അതൊക്കെ നമുക്ക് വെറുതെ ആവശ്യമില്ലെങ്കിൽ അതൊക്കെ ഊരി മടക്കി എടുത്തു വെക്കുക. ഇത്ര ഡി സി മോഡായാൽ പോലും നമുക്ക് വൻതോതിൽ അത് ഒരുപാടാകുന്ന സമയത്ത് ഒരു യൂണിറ്റൊക്കെ അധികമാകും. ഈ ഒരു യൂണിറ്റൊക്കെ കുറച്ച് കൊണ്ടുവന്നാലാണ് നമുക്ക് വലിയ തോതിലുള്ള കറണ്ട് ബില്ല് കുറക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ KSEB നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പഴയ വീട്ടിലൊക്കെ ഇപ്പോഴും ഫ്യൂസുകളാണ്, ഫ്യൂസുകളെല്ലാം മാറ്റി RCCB വീട്ടിൽ സ്ഥാപിക്കുകയാണ് എങ്കിൽ വൈദ്യുതി ചോർച്ചയും ഇലക്ട്രിക് ഷോക്കും ഒഴിവാക്കാനാകും എന്ന് KSEB പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വീട്ടിൽ നമ്മളറിയാതെ വൈദ്യുതി ചോർച്ച നടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ക്രമീകരണങ്ങൾ വരുത്തിയാൽ പോലും ബില്ലിൽ വൻതോതിലുള്ള വർധനവുണ്ടാകും. അത് ക്രമീകരിക്കാൻ വേണ്ടി RCCB സ്ഥാപിക്കുന്നത് നല്ലതാണ് എന്ന് KSEB ഓർമ്മിപ്പിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.